നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ചെരുപ്പിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. ഹോൾ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ, ഓഫീസിൽ പോകുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് ബഡ്ജറ്റ് റേറ്റിൽ, അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഈ ഡ്രസ്സിന് ചേരുന്ന രീതിയിലുള്ള സ്ലിപ്പർ ഇട്ടിട്ട് പോവുക, ചപ്പൽസ് യൂസ് ചെയ്യുക എന്നുള്ളത്. അത് ഇപ്പോൾ കളർ കോൺട്രാസ്റ്റ് ആവട്ടെ, അങ്ങനെയൊക്കെ ഇട്ട് പോകാൻ എനിക്ക് ഫ്ലാറ്റ്, പ്രത്യേകിച്ച് ഫ്ലാറ്റ് സ്ലിപ്പേഴ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ സമയത്ത് ട്രെൻഡ് ആയിരുന്നു ഈ ഫ്ലാറ്റ് ഹീൽസ്, ഫ്ലാറ്റ് സ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ആ ട്രെൻഡ് ഔട്ടായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന അതേ രീതിയിൽ നമുക്ക് യുണീക്ക് ആയിട്ട് നല്ല സ്റ്റൈൽ ചെയ്ത് ഇടാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് സ്ലിപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ബഡ്ജറ്റ് റേറ്റിലുള്ളതാണ്. ആ സ്ലിപ്പേഴ്സ് തന്നെ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പ്രൈസും ഇതിലുള്ള വേറെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഹായ്, എൻ്റെ പേര് ശില്പ. ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ. പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ക്വയറീസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഒന്നാമത്തെ പ്രോഡക്റ്റ് ഇതാ, ഇങ്ങനത്തെ ഉള്ള ഒരു ഫ്ലാറ്റ് സാൻഡൽസ് ആണ്. ഇതിങ്ങനെ ടൈ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ടൈ വരുന്നത് ഞാൻ കുറച്ച് മുമ്പേ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതിൻ്റെ ഒരു ലുക്ക് ഭയങ്കര യുണീക്കാട്ടോ. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്കേർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക്, നമുക്ക് നീ ലെങ്ത്തിലുള്ള എന്ത് ഇടുമ്പോഴും ഈ ഒരു കെട്ട് വരുമ്പോൾ, അല്ലേ, പ്രത്യേകിച്ച് ബ്ലാക്ക് ആണെങ്കിൽ ആ ഒരു കെട്ട് വരുമ്പോൾ നമ്മൾ കാല് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു കാര്യം എന്ന് വെച്ചാൽ എക്സാക്ട് സൈസിലായിരിക്കണം നിങ്ങളുടെ ഈ ഒരു സ്ലിപ്പർ ഉണ്ടാവുന്നത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇതിങ്ങനെ ഹഗ് ചെയ്ത് കാലിന് അങ്ങനെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുമ്പോൾ ാണ് അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ വേണ്ടി പറ്റാട്ടോ. അപ്പോൾ ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്ലിപ്പറാണ്. ഇങ്ങനെ ടൈങ് ആണ് വരുന്നത്. ടൈ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കിലാണ് ഈ ഒരു സാൻഡൽസ് വരുന്നത്. ഭയങ്കര ബഡ്ജറ്റ് റേഞ്ചിലാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ലിങ്ക് ഒന്ന് കയറി നോക്കാട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ആദ്യത്തെ സ്ലിപ്പ്. അത് പ്രോഡക്റ്റ് ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ്, ഇതിനൊരു സാൻഡലായിട്ട് കണക്കാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിൽ ഇങ്ങനെ ഓപ്പണിങ്ങിലാണ് ഉള്ളത്, ഫ്രണ്ടിൽ മാത്രമാണ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ളത്. ഇതിന് യുണീക്ക് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം കാണുന്നില്ല. ഇതിൻ്റെ കളറ് ഭയങ്കര യുണീക്കാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും കൂടെയും ഇടാം. അതേപോലെ തന്നെ ഏത് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയും, ഇപ്പം നമ്മൾ സ്കേർട്ട് ആണെങ്കിലും ഫ്രോക്ക് ആണെങ്കിലും എന്തിനും കൂടെ നന്നായിട്ട് ചേരും. ആൻഡ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് എന്താ പറയുക, പ്രത്യേകത ഒരുപാട് കളർ കോമ്പിനേഷൻസിൽ ഈ ഒരു സാൻഡൽസ് അവൈലബിൾ ആണെന്നുള്ളതാണ്. യുണീക്ക് കളേഴ്സ് കേട്ടോ, നമ്മളെപ്പോഴും കണ്ടു മടുത്തിട്ടുള്ള കളേഴ്സ് അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, കണ്ടില്ലേ, ഇത്രയും കളർ വെറൈറ്റീസിൽ നിങ്ങൾക്ക് ഈ ഒരു സാൻഡൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഞാൻ എടുത്തിട്ടുള്ള ഗ്രേ, ടൈപ്പ് ഓഫ് ഗ്രേ വരുന്നുണ്ട്. അതേപോലെ തന്നെ മെറൂൺ ആൻഡ് വൈറ്റ്, പിന്നെ ഒരു പിങ്ക് ഇല്ലേ, നമ്മളെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു പിങ്ക് ഇല്ലേ, അതിനെന്താ പറയുക, ഒരു പീച്ച് ഷെയ്ഡിലുള്ളത്, പീച്ച് ഷെയ്ഡിലൊക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ടാൻ ബ്രൗൺ ഷെയ്ഡിലുള്ള, അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ അവൈലബിൾ ആണ്. ഈ പീച്ച് ഷെയ്ഡ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ, ഉണ്ടല്ലേ, ഈ ഒരു പീച്ച് ഷെയ്ഡൊക്കെ എന്ത് ഭംഗിയാ നോക്ക് കാണാൻ വേണ്ടിയിട്ട്. കാലിലിട്ടാലും നല്ല യുണീക്ക് ലുക്ക് ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ്. ഇത് തന്നെ ഞാൻ വലിയ ഹീലുള്ളത് വേണ്ടാത്തതുകൊണ്ട്, ഇത് ഒട്ടും ഹീലില്ല എന്നല്ല, ഒരു ഏകദേശം ഒരു ഇഞ്ചിൻ്റെ അടുത്ത് ഹീൽ ഉണ്ട് കേട്ടോ. പക്ക ഫ്ലാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. മൂന്നാമത്തെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഇവൻ ഡെയിലി യൂസിനും പറ്റിയിട്ടുള്ള ഒരു സ്ലിപ്പറാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ബോക്സ് ടൈപ്പ് ഓഫ് ഹീൽ വന്നിട്ടുണ്ടെങ്കിലുള്ള യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒട്ടും അങ്ങനെ സ്ട്രെയിൻ ഉണ്ടാവില്ല. ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള ഹീൽ ഇടുമ്പോൾ എപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉരവേദന അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ബോക്സ് ടൈപ്പ് ഹീലാവുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് രാവിലെ തൊട്ട് രാത്രി വൈകുന്നേരം വരെ ഇട്ടിരിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഹീലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിസ്കിന് പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ ഹീൽസ് ഇടുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഹീൽസ് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഹീൽ ഇടണം ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ ഹീൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് കൂടാതെ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പോയിന്റഡ് ഹീൽ ഇടുമ്പോൾ കുറച്ചൊരു പേടി ഉണ്ടാവും, കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹീലാണിത്. ഇതും ബാക്കിൽ ഇതേപോലെ കവർ ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലിപ്പറാണ്. അതേപോലെ തന്നെ നമുക്ക്
എക്സ്ട്രാ ഒരു ഗ്രിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ടൈങ്ങും ഉണ്ട്. അപ്പോൾ ഒട്ടും നമ്മളെ കാല് എന്താ പറയുക അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ആൻഡ് ഈ കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെയും തന്നെ വേറെ കളേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, വൈറ്റ്, ബ്ലാക്ക് തുടങ്ങിയിട്ടുള്ള നാലോ അഞ്ചോ കളേഴ്സ് ഷെയ്ഡ്സിൽ ഈ ഒരു സെയിം സ്ലിപ്പർ അവൈലബിൾ ആണ് കേട്ടോ. ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും ഫ്ലിംസി ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ഇങ്ങനെ എന്താ പറയുക, ചില സ്ലിപ്പേഴ്സ് ഉണ്ട് ഞാൻ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ പൊട്ടും, ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇടലിൽ ഇത് പൊട്ടുന്നു, അങ്ങനെയല്ല. നല്ല സ്റ്റേഡി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ മൂന്നാമത്തെ സ്ലിപ്പർ. ഇങ്ങനെയുള്ള സ്ലിപ്പർ ഒരു എത്തനിക് വെയർ ഓഫ് കൈൻഡ് ഓഫ് ഒരു സ്ലിപ്പറാണ്. ഇത് നമുക്ക് കുറച്ചൊരു ഏജ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ യങ്സ്റ്റേഴ്സിനും ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടെ നമ്മളെ ഈ ഒരു എന്താ പറയുക കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര ഒരു സ്റ്റൈലിഷ് ലുക്കാണ് തരിക. എല്ലാ എത്തനിക് വെയറിൻ്റെ കൂടെയും സാരീൻ്റെ കൂടെയൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനും ഒരു സ്റ്റൈലുമാണ്. ഇത് ബാറ്റയുടെ സ്ലിപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനും ഒരു പൊടിക്ക് ഹീലുണ്ട്, ഏകദേശം ഒരു ഇഞ്ചിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഹീൽ ഇതിനുണ്ട്. പക്ഷെ നല്ല ബാറ്റയുടെയാണ്, ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ കംഫർട്ടിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നല്ല കോമ്പിനേഷനാണ്, ഇതും തന്നെ രണ്ട് കോമ്പിനേഷൻസിൽ അവൈലബിൾ ആണ്. മറ്റേത് എനിക്ക് തോന്നുന്നു റെഡോ അല്ലെങ്കിൽ ക്രീമോ അങ്ങനെ എന്തോ ഒരു കോമ്പിനേഷനിലും കൂടി ഇത് അവൈലബിൾ ആണ്. അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു വൈബ് ഉള്ളതാണ്, അപ്പോൾ ഞാനും ഇത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മളുടെ അടുത്ത സ്ലിപ്പ്. ഈ ഒരു പ്രോഡക്റ്റും ബാറ്റേൻ്റെയാണ്. ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഈ ഒരു പീച്ച് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായി. ഇതിന് മേലെ ഒരു സ്റ്റോൺ വർക്കിലാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള സ്റ്റോണാണ്, അപ്പോൾ ചിലപ്പം പറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അറിയില്ല. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ. ബാറ്റയുടെ ആയം കൊണ്ട് ഞാൻ പറഞ്ഞു പോവില്ല എന്നുള്ള വിശ്വാസത്തിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കളർ ഒരു ബ്യൂട്ടിഫുൾ കളറിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ. ഇതിനും ഒരു പൊടിക്ക് ഹീലുണ്ട്, പക്കാ ഫ്ലാറ്റ് സ്ലിപ്പർ അല്ല. ഇതും മൂന്നോ നാലോ കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എത്തനിക് വെയറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. നമ്മൾ കുർത്തീൻ്റെ കൂടെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കോൺട്രാസ്റ്റ് ഐറ്റം ഇടാവുന്നതാണ് കേട്ടോ ഈ സ്ലിപ്പർ. നമ്മൾ ഡ്രസ്സിൻ്റെ കോൺട്രാസ്റ്റ് ഐറ്റം ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലിപ്പറാണ്. ഇത്രയും സ്ലിപ്പേഴ്സാണ് ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും സ്ലിപ്പറിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻസ്റ്റഗ്രാം ഹാൻഡിലെ പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നതാണ്, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഒരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.